Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Mumbai. We have already in the comparative income statement in a problem, balance sheet. We have a discuss problem. We have illustration 3. The income statement of Bharat Limited are given for the year ending 31/12/2017. Rearrange the figures in a comparative form and study the profitability position of the firm. അപ്പോൾ നമ്മൾ നോർമലി ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഇവിടെ നെറ്റ് സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. പിന്നീട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയ അഡ്മിനിസ്ട്രേഷനും സെല്ലിങ്ങും ഉണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായ ഇൻട്രസ്റ്റ് പെയ്ഡും ഇൻകം ടാക്സും ഉണ്ട്. ശരിക്കും ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഫോർമാറ്റിൽ വ്യത്യാസം വരുത്തിയാണ് തന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്നു, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ് ഓഫ് ഭാരത് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2017 and 2018. ഒരു പർട്ടിക്കുലർ കോളവും 2017 ഒരു കോളവും 18 ഒരു കോളവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇനി അഥവാ തിരിച്ച് 18, 17 തിരിച്ചാണ് തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പം 17, 18 എന്ന് പറഞ്ഞ് തന്നെ ചെയ്യണം. ദെൻ അബ്സല്യൂട്ട് ചേഞ്ച് ഇൻക്രീസ് ഓർ ഡിക്രീസും പെർസെൻറ്റേജ് ചേഞ്ചും നമ്മൾ കാണിക്കണം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നെറ്റ് സെയിൽസ് എഴുതുന്നു. 785,009 lakh. ഈ 9 lakh നിന്ന് 7 lakh 85 കുറച്ചാൽ 1,15,000 കിട്ടും. ദെൻ 1,15,000 ഡിവൈഡ് ബൈ 7,85,000 ഇൻറ്റു 100 ചെയ്താൽ 14.65 കിട്ടും. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എഴുതുന്നു. 4,50,000 ഉം 5 lakh ഉം ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 50,000 × 4,50,000 × 100 ചെയ്താൽ 11.11 കിട്ടും. അപ്പം 7,85,000 നിന്ന് 4,50,000 കുറച്ചാൽ 3,35,000 കിട്ടും. ഇവിടെ 9 lakh നിന്ന് 5 lakh കുറച്ചാൽ 4 lakh കിട്ടും. 4 lakh − 3,35,000 65,000 വരും. 65,000 ഡിവൈഡ് ബൈ 3,35,000 ഇൻറ്റു 100 ചെയ്താൽ 19.40 കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലേക്ക് വരികയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 70,000, 72,000. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. 72,000 − 70,000 = 2,000. 2,000 × 70,000 × 100 2.86. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് 80,000 × 90,000 ആണ്. ഡിഫറൻസ് 10,000 കിട്ടും. 10,000 × 80,000 × 100 ചെയ്താൽ 12.5 കിട്ടും. രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,50,000. ഇത് രണ്ടും ആഡ് ചെയ്താൽ 1,62,000. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 12,000 ആണ്. 12,000 × 1,50,000 × 100 ചെയ്താൽ 8 കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി 1,85,000, 2,38,000. ഡിഫറൻസ് 53,000 ആണ്. 53,000 × 1,85,000 × 100 = 28.65. ഇനി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായ ഇൻട്രസ്റ്റ് പേയ്ഡ് നമുക്കൊന്ന് കുറയ്ക്കാം. 25,000 = 30,000 ആണ്. 30,000 − 25,000 5,000 കിട്ടും. 5,000 × 25,000 × 100 = 20 കിട്ടും. അതൊക്കെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 1,85,000 നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ 1,60,000 കിട്ടും. 2,38,000 നിന്ന് 30 കുറച്ചാൽ 2,08,000 കിട്ടും. 2,08,000 − 1,60,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48,000 കിട്ടും. 48,000 × 1,60,000 × 100 ചെയ്താൽ 30% കിട്ടും. ലെസ് ഇൻകം ടാക്സ് 70,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 70,000 × 80,000 എഴുതുന്നു. 80,000 − 70,000 നമുക്ക് 10,000 കിട്ടും. 10,000 × 70,000 × 100 ചെയ്താൽ 14.29 കിട്ടും. 1,60,000 നിന്ന് 70 പോയാൽ 90,000 കിട്ടും. 2,08,000 നിന്നും 8,000 കുറച്ചാൽ 1,28,000 കിട്ടും. 1,28,000 − 90,000 ചെയ്താൽ 38,000 കിട്ടും. 38,000 / 90,000 × 100 ചെയ്താൽ 42.22 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ആ ഒരു പെർസെൻറ്റേജ്. നമുക്കിനി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റിവീൽസ് ദാറ്റ് ദർ ഹാസ് ബീൻ അൻ ഇൻക്രീസ് ഇൻ നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് കൂടിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. 1,15,000 rupees കൂടി, അതായത് 14.65 കൂടി. അപ്പോൾ ഏതെങ്കിലും ഒന്നിനാണെന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നെ സംഭവിച്ചു, അതും 28.65% ഇൻക്രീസ് ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 42.22% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. 2 വർഷത്തെ ഡേറ്റ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഡിഫറൻസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, ഇൻ്റർപ്രിട്ടേഷൻ എഴുതുക. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോസ് മറ്റും തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അക്കൗണ്ടിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.